ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഡിസംബർ മാസം 8-ാം തീയതി പരിശുദ്ധ ദൈവമാതാവായ കന്യാ മറിയാമിൻ്റെ അമലോത്ഭവ തിരുനാൾ. എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ ദൈവമാതാവെ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ വേദഭാഗം, വിശുദ്ധ ലൂക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതമാണിവിടെ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുക. പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷദായകമാണല്ലോ. പ്രത്യേകിച്ച് 8 ദിവസങ്ങൾ നോമ്പ് നോറ്റ് സെപ്റ്റംബർ 8-ാം തീയതി ജനനത്തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലേറെയാണ്. കുട്ടിക്കാലത്ത് തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി മാതാപിതാക്കന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചിരുന്നു. കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുമ്പോൾ, ശുദ്ധത തിങ്ങും കന്യകയെ, മർത്തമറിയും മാതാവേ, അമ്മയെ കന്യക മറിയാമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി എന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഇപ്പോഴും ചൊല്ലാറുണ്ടല്ലോ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവം ചരിത്രത്തിൽ ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അനാദി മുതലേയുള്ള ഒരു നിയോഗമാണ്. ദൈവം തൻ്റെ രക്ഷണ കൃത്യം പൂർത്തിയാക്കുവാൻ തിരഞ്ഞെടുത്തവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. ദൈവപുത്രനായ ഈശോമിശിഹായ്ക്ക് ജന്മം നൽകുവാൻ പാപരഹിതയായി മറിയം ജനിച്ചു. അമലോത്ഭവം എന്നാൽ കറയില്ലാത്ത ഉത്ഭവം, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നാണല്ലോ. ദൈവം മറിയത്തെ കറയില്ലാത്തവളായി, പാപലേശമില്ലാത്തവളായി സൃഷ്ടിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ൽ പറയുന്നതുപോലെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അമലോത്ഭവ തിരുനാൾ ആദ്യ നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ സഭയിൽ കൊണ്ടാടിയിരുന്നു. എന്നാൽ 1854 ഡിസംബർ 8-ാം തീയതി പീയൂസ് 9-ാമൻ മാർപ്പാപ്പ അവാച്യനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിലൂടെ അത് വിശ്വാസ സത്യമായി സഭയിൽ പ്രഖ്യാപിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 1858 ലൂർദിലെ ബെർണദീത്ത എന്ന പെൺകുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അത് അസജ്ഞിതമായിട്ട് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ അമലോത്ഭവയാണ്, ഐ ആം ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഗുണഗണങ്ങളെ, വിശേഷണങ്ങളെയും വാഴ്ത്തിപ്പാടാത്ത നാമങ്ങളും വാക്കുകളുമില്ല. 48-ാമത്തെ വാക്യത്തിൽ പറയുന്നതുപോലെ, തലമുറകൾ തോറും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. 2 ഹവ്വ എന്നും വാഗ്ദാന പെട്ടകമെന്നും മന്നാ നിക്ഷേപിത ചെപ്പെന്നും യേശുവിനെ കാത്തുസൂക്ഷിച്ച സക്രാരിയെന്നുമൊക്കെ അവളെ വിശേഷിപ്പിക്കാനുള്ള കാരണം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ 1-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ എലിസബത്ത് വിശേഷിപ്പിച്ചതാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച നീ ഭാഗ്യവതി. കർത്താവിൻ്റെ വചനങ്ങൾ അവൾ അതേപോലെ വിശ്വസിച്ചു എന്നുള്ളതാണ് മറിയത്തെ തലമുറകൾ തോറും ലോകജനത ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാനുള്ള കാരണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവവചനത്തിൻ്റെ ഉപാസകയാണ് മറിയം. വചനത്തിന് മാംസം കൊടുത്തവളാണ്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സമ്പൂർണമായിട്ട് അവൾ ദൈവത്തിൽ സമർപ്പിച്ചതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ അമ്മയായി, ലോകത്തിൻ്റെ അമ്മയായി, നമ്മുടെ അമ്മയായി അവൾ വാഴ്ത്തപ്പെടുന്നത്. സ്തോത്രഗീതത്തിൽ 2 പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. 1, 47-ാമത്തെ വാക്യം, മറിയം പറഞ്ഞു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തിൽ ആനന്ദം കൊണ്ടവളാണ് പരിശുദ്ധ കന്യാമറിയം. ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ ജീവിതമാണ്. യേശുവിനോട് ചേർന്നുള്ള ജീവിതം ആനന്ദദായകമാണ്. പരിശുദ്ധ കന്യാമറിയം ദൈവത്തോട് ചേർന്ന് നിന്ന് അവൾ ദൈവത്തിൽ ആനന്ദിച്ചതുകൊണ്ടാണ് അവൾക്ക് ആ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയാകുന്നത്. 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എലിസബത്തിനെ സന്ദർശിച്ച മാത്രയിൽ, ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി.
എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും അത് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. COVID-19 പശ്ചാത്തലത്തിൽ അരക്ഷിതാവസ്ഥയിലായിരിക്കുന്ന ലോക ജനതയ്ക്ക് പരിശുദ്ധ അമ്മ സന്തോഷവും ആനന്ദവും നൽകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ വാക്യം 49-ാമത്തെ വാക്യമാണ്. മറിയം പറയുകയാണ്, ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളാണ് തൻ്റെ ജനനം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനനം അമലോത്ഭവം മുതൽ കുരിശും തൊട്ടി വരെയുള്ള ജീവിതത്തിൽ എല്ലാം സഹിക്കുവാനും അവ സന്തോഷത്തോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും മറിയത്തിന് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവനോട് ചേർന്ന് മറിയത്തെ പോലെ കൃപയുള്ളവരായി പാപത്തിൽ നിന്നും അകന്ന് വചനത്തിന് സമർപ്പണം ചെയ്ത് സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം ആനന്ദപൂർണ്ണമാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ദിവസം എല്ലാവർക്കും നേരുന്നു. നന്ദി.